നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. നിഫ്റ്റി ഉയരുമ്പോൾ സ്മോൾ ക്യാപ് സൂചിക ഇടിയുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിഫ്റ്റി 5.65% ഉയർന്നപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ് 250 സൂചിക 5% ഇടിയുകയാണ് ചെയ്തത്. എക്കാലത്തെയും ഉയർന്ന നിലയിൽ നിന്നും 7% താഴെയാണ് നിഫ്റ്റി സ്മോൾ ക്യാപ് 250 സൂചിക ഇപ്പോൾ. ഈ സൂചികയിൽ ഉൾപ്പെട്ട പല ചെറുകിട ഓഹരികളും ശക്തമായ തിരുത്തലിലാണ് ഓഗസ്റ്റിൽ നേരിട്ടത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്മോൾ ക്യാപ് ഓഹരികളിൽ ശക്തമായ കുതിപ്പാണ് ഉണ്ടായത്. ഓഹരി സൂചികയേക്കാൾ ബഹുദൂരം വിശാല വിപണി മുന്നോട്ട് പോയപ്പോൾ ചെറുകിട ഓഹരികൾ നിക്ഷേപകർക്ക് മികച്ച നേട്ടം നൽകി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിഫ്റ്റി 44% ഉയർന്നപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ് 250 സൂചിക 70% ഉയർന്നത്. ഒരു കൂട്ടം ചെറുകിട ഓഹരികളുടെ വില 2x അതിലേറെയോ ആയി വർദ്ധിക്കുന്നതിന് വിപണി സാക്ഷ്യം വഹിച്ചു. അതേസമയം സ്മോൾ ക്യാപ് ഓഹരികൾ ചെലവേറിയ നിലയിലെത്തിയതിനെ തുടർന്നുണ്ടായ ലാഭമെടുപ്പാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ സ്മോൾ ക്യാപ് ഓഹരികൾ വളരെ ചെലവേറിയ നിലയിലെത്തിക്കഴിഞ്ഞു. നിഫ്റ്റിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്മോൾ ക്യാപ് സൂചികയുടെ മൂല്യം 1.1x 10 വർഷത്തെ ശരാശരി 0.8x. നിഫ്റ്റി 16,700 മുകളിൽ വിപണി ഇന്ന് പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങി. നിഫ്റ്റി 16,700 മുകളിൽ ക്ലോസ് ചെയ്തു. വ്യാപാരത്തിനിടെ നിഫ്റ്റി 16,722 വരെ ഉയർന്നു. നിഫ്റ്റി ഇന്ന് 68 നേട്ടമാണ് കൈവരിച്ചത്. സെൻസെക്സ് 175 ഉയർന്ന് 56,124 വ്യാപാരം അവസാനിപ്പിച്ചത്. അൾട്രാടെക് സിമെന്റ്, LND, ഡോട്ടർ റെഡ്ഡിസ് ലാബ്, ബജാജ് ഫിൻസർ, സൺഫാർമ തുടങ്ങിയ നിഫ്റ്റി ഓഹരികളാണ് ഇന്ന് ഉയർന്ന നേട്ടമുണ്ടാക്കിയത്. വിശാല വിപണി വേറിട്ട പ്രകടനം കാഴ്ചവെച്ചു. BSE മിഡ് ക്യാപ് സൂചിക 1.04% സ്മോൾ ക്യാപ് സൂചിക 0.93% ഉയർന്നു. BSE ക്യാപിറ്റൽ ഗുഡ്സ് സൂചിക 2.14% ഉയർന്നു. പവർ മെറ്റൽ സൂചികളും നേട്ടം രേഖപ്പെടുത്തി.